ഈ പെരുന്നാൾ ദിനത്തിൽ അപ്രതീക്ഷിതമായി ഞങ്ങൾ അലൈനിലെ ജബൽ ഹഫീത്ത് എന്ന സ്ഥലത്ത് പോയിരുന്നു. 10-15 മിനിറ്റ് അവിടെ ചെലവഴിച്ച ശേഷം ഞങ്ങൾ താഴേക്കിറങ്ങാൻ തുടങ്ങി. അപ്പോഴേക്കും സമയം ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞു. ഞങ്ങളുടെ 3 പേരുടെയും വയറ് ആളി കത്താൻ തുടങ്ങി. അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ അലൈൻ സിറ്റിയിലെത്തി. അവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ അന്വേഷിക്കുന്നതിനിടയിലാണ് ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് കണ്ടെത്തിയത്. അലൈൻ അൽ മുറാബ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് പറങ്കിക്കപ്പൽ. അൽ മുറാബ പോലീസ് സ്റ്റേഷന് ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് കാണാൻ സാധിക്കുന്നത്. പേര് പോലെ കൗതുകം തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനും. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇവിടുത്തെ ഇൻറ്റീരിയർ ഡിസൈൻ. ചെറിയൊരു ഷോപ്പാണ്, പക്ഷേ അതൊരു 2 നിലയിലായിട്ട് കുറേ ചെടികളും പൂക്കളും എല്ലാം ഒക്കെ അലങ്കരിച്ചു വച്ചിരിക്കുകയാണ്. ഞങ്ങളവിടെ എത്തിയപ്പോൾ 3:30 കഴിഞ്ഞു. അത്യാവശ്യം എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങണ സമയമായിരുന്നു. ആകെ കൂടി അവിടെ കഴിക്കാനുണ്ടായിരുന്ന പള്ളിച്ചോറ് മാത്രമായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പള്ളിച്ചോറിനേക്കാളും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ നമുക്ക് പള്ളിച്ചോറ് കിട്ടിയത്. അത് ചട്ടിയിലാണ് നമുക്ക് കിട്ടിയത്. ചട്ടിയിൽ ചൂട് ചോറും അതിൻ്റെ കൂട്ടത്തിൽ പപ്പടം, പിന്നെ ബീട്രൂട്ട് അച്ചാർ, പിന്നെ ചമ്മന്തി, പിന്നെ നമ്മുടെ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു. കൂട്ടി കഴിക്കാനായിട്ട് ബീഫിൻ്റെ കറിയും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പള്ളിച്ചോറ് ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം. കറിയാണെങ്കിലും ബീഫ് ഫ്രൈ ആയിരുന്നു, ഈവൻ റൈസ് ആണെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ റെസ്റ്റോറൻറ്റിൽ ഒരുപാട് ഗ്രിൽഡ് ഐറ്റംസും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു വ്ളോഗായിരുന്നു. ജബൽ ഹഫീത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് വേറൊരു വ്ളോഗിൽ ഞാൻ വരുന്നതായിരിക്കും. ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും സൈനിങ് ഓഫ് വിത്ത് ലവ് ഫ്രം നീതു ശ്രീജിത്ത്.